എന്തെങ്കിലും രീതിയിൽ കേടായിട്ടുള്ള വിഗ്രഹങ്ങളെ, ഫോട്ടോകളെ, ഇത്തരം കാര്യങ്ങളൊന്നും വീടുകളിൽ വെക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. കാരണം നമ്മൾ നിരന്തരം പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മന്ത്രങ്ങൾ ജപിച്ച് പൂവ് ആരാധിക്കുകയോ അല്ലെങ്കിൽ മാല ചാർത്തിയോ നിവേദ്യം കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സങ്കല്പങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ക്രമേണ ഇതിന് ശക്തി ഉണ്ടാവും. ഈ വെറുതെ നമ്മളൊരു ശാസ്ത്രീയമായി തയ്യാറാക്കിയ വിഗ്രഹമല്ല, ശാസ്ത്രീയമായ പൂജയും കർമ്മം ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, എങ്കിൽ പോലും നിരന്തരമായ ഭക്തിയിലൂടെയുള്ള പ്രാർത്ഥനയിലൂടെ അതിനൊരു ശക്തി ഉണ്ടാവും. ആ വിഗ്രഹത്തിന് അല്ലെങ്കിൽ ആ ചിത്രത്തിന് ഒരു ശക്തി ഉണ്ടാവും. നമ്മൾ അവിടെ പോയി നിരന്തരമായി നമ്മുടെ ദുഃഖങ്ങൾ പറയുന്നു, നിരന്തരമായി പ്രാർത്ഥിക്കുന്നു, നിരന്തരമായി നമ്മൾ അവിടെ ശക്തി ഉള്ളതായി ആ ഫോട്ടോയിലോട്ട് നോക്കി സങ്കല്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിഗ്രഹത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ അതേ രീതിയിൽ തന്നെ മാറ്റണം. അപ്പോൾ അതിന് ശക്തി ഉള്ളതാണെങ്കിൽ അതിനെ ആവാഹിച്ച് മാറ്റിയിട്ട് മാത്രമേ കളയാൻ സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളിലോ പൂജ ചെയ്യാറുണ്ടോ, പൂജിച്ചിട്ടുണ്ടോ, നിവേദ്യം കൊടുക്കാറുണ്ടോ, പൂവ് ആരാധിക്കാറുണ്ടോ, അതൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെയൊക്കെ ആചരിച്ചിട്ടുള്ള വിഗ്രഹങ്ങളാണെങ്കിൽ, ഫോട്ടോകളാണെങ്കിൽ അതിനകത്തുള്ള ശക്തിയെ ആവാഹിച്ച് മറ്റൊന്നിലേക്ക് ലയിപ്പിക്കുക, ക്ഷേത്രത്തിൽ ആവാഹിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മറ്റൊരു വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് ലയിപ്പിച്ച് വീണ്ടും പൂജാമുറിയിൽ തന്നെ വെക്കാം. അങ്ങനെ വീണ്ടും തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല എങ്കിൽ ആവാഹിച്ച് അടുത്തുള്ള അതേ സമാന സ്വഭാവത്തിൽപ്പെട്ടിരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുക. ഈ കേടുപാടായിട്ടുള്ള വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോകൾ അങ്ങനെയുള്ളതെല്ലാം കളയുക, ഒഴിവാക്കുക. ഇപ്പോൾ സാധാരണഗതിയിൽ ചെയ്യുന്ന വിഗ്രഹങ്ങൾ കേടുപാട് വന്നു കഴിഞ്ഞാൽ ജലാശയത്തിലാണ് കളയുന്നത്. ചിത്രങ്ങൾ കേടുപാട് വന്നു കഴിഞ്ഞാൽ പൂജിച്ചിരിക്കുന്ന അഗ്നിയിലാണ് അതിനെ ദഹിപ്പിക്കുക. ഇതാണ് അതിൻ്റെ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കതൊക്കെ ചെയ്യാനൊരു പരിചയക്കുറവ് ഉണ്ടെങ്കിൽ യോഗ്യരായിരിക്കുന്ന അറിയാവുന്ന ആരെങ്കിലും അത് അവർക്കത് ദാനമായിട്ട് കൊടുക്കുക. ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ട സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ഏൽപ്പിക്കുക. കേടുപാട് വന്നിരിക്കുന്ന കാര്യങ്ങൾ കഴിവതും വീടുകളിൽ വെക്കാതിരിക്കുകയാണ് നല്ലത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഓരോ സങ്കല്പങ്ങൾക്കും ഓരോ രൂപങ്ങൾക്കും ഓരോ ശക്തിയെ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. അപ്പം അത് നിരന്തരം നമ്മുടെ ഒരു ധ്യാനം കൂടെ വരുമ്പോൾ, നമ്മുടെ നമ്മുടെ പ്രാർത്ഥനയും കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ശക്തി ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ അത് കൃത്യമായി ഒരു ചിത്രങ്ങളാണെങ്കിലും വിഗ്രഹങ്ങളാണെങ്കിലും തയ്യാറാക്കിയിരിക്കുന്ന സമയത്ത് അതിനുള്ള കുറേ കണക്കുകളും രൂപങ്ങളും എല്ലാം വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കണ്ണും മൂക്കും കയ്യും കാലും എല്ലാം. അപ്പം അത് വികലമായി കഴിയുമ്പോൾ ഈ പോസിറ്റീവ് ഊർജ്ജം എന്ന് പറഞ്ഞത് തന്നെ നേരെ വിപരീത ഫലം ചെയ്യും. നല്ല രീതിക്ക് കൃത്യമായ കണക്കോട് കൂടി അതിരിക്കുമ്പോൾ അതിന് ഗുണമുണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ കൃത്യമായ കണക്കല്ലാതെ ഇരിക്കുമ്പോൾ അതിന് ദോഷവും ഉണ്ടാകാം. എന്നാൽ യാതൊരു വിധത്തിലുള്ള സങ്കല്പങ്ങളും പ്രാർത്ഥനകളും ചെയ്തിട്ടേയില്ല, വെറുതെ ഭംഗിക്ക് വേണ്ടി കൊണ്ടുവന്ന് നമ്മൾ ഷോക്കേസിലൊരു എന്തെങ്കിലും ഒരു രൂപം വെച്ചു, അതിനൊരു കേടുപാട് വന്നാൽ അത് ദോഷം ചെയ്യത്തില്ല, അതെടുത്ത് കളയണമെന്നില്ല, മാറ്റണമെന്നില്ല. എന്തെങ്കിലും രീതിയിലുള്ള സങ്കല്പവും കാര്യമോ വിഷയങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അത് നിർബന്ധമായിട്ടും മാറ്റണം. ഏതെങ്കിലും രീതി കണക്കോടുകൂടി ഒരു അറിവുള്ള ഒരു ചിത്രകാരൻ വരച്ചതാണ് അല്ലെങ്കിൽ അറിവുള്ള ഒരു ശില്പി തയ്യാറാക്കിയതാണ്, കൃത്യമായ കണക്കോടുകൂടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിത്രമാണ് അല്ലെങ്കിൽ ഒരു വിഗ്രഹമാണെന്ന് വിചാരിക്കുക, അതിനൊരു സങ്കല്പവും ഇല്ലെങ്കിൽ പോലും ആ കണക്കുകൾക്ക് പിഴവ് വന്നാൽ, ആ ചിത്രത്തിനോ അല്ലെങ്കിൽ വിഗ്രഹത്തിനോ കേടുപാട് വന്നാൽ അവിടെ നേരെ തിരിച്ച് ഗുണമെന്നുള്ളതിന് പകരം ദോഷമായി ഉണ്ടാകണം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. അത് ആലോചിച്ച് ചെയ്യുക. എന്നൊരു അത് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ദോഷമൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. എല്ലാ സത്യങ്ങളും നന്ദി.